അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാണ്ട ഞാൻ കർട്ടൻ കഴുകാൻ എടുത്തിട്ട്. അപ്പോൾ കർട്ടൻ കഴുകാൻ എടുത്തിട്ടപ്പം എനിക്ക് നേരത്തെ സംഭവിച്ചത് കണ്ട. അപ്പം ഇതേമാതിരി നിങ്ങൾക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. കണ്ട, ഈ ഒരെണ്ണമാണ് ഒരു കർട്ടനകത്ത് എനിക്ക് കിട്ടിയത്. ബാക്കിയെല്ലാം കർട്ടൻ്റെ ആ റിങ്ങുകളെല്ലാം ഇളവിപ്പോയി. വാഷിംഗ് മെഷീൻ ഇട്ടപ്പം സംഭവിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് ഇതേമാതിരി സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട വിദ്യയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. കണ്ട, ഇതേമാതിരി ഒരു നീളത്തിലുള്ള ഒരു നമ്മുടെ വീട്ടിലുള്ള പഴയ ഷാളിൻ്റെ ഒരു തുണി എടുക്കുക, അല്ലെങ്കിൽ ചരടോ എന്തെങ്കിലും എടുക്കുക. ഞാനിപ്പോൾ എന്താ വെട്ട് തുണി ഉണ്ടായിരുന്നു, അതെടുത്ത് കീറി എടുത്തതിന് ശേഷം എന്താ ഈ കർട്ടനൊക്കെ കഴുകാൻ നോമ്പല്ലേ, അപ്പോൾ കഴുകാനെടുത്തപ്പെട്ട് നേരത്തെ കഴുകിയപ്പോൾ എനിക്ക് സംഭവിച്ചതാണ് ഇതൊക്കെ. അതാ മൊത്തം ഇളവിപ്പോയി. കണ്ട, അതിൻ്റെ ഹോൾ, അതിൻ്റെ റിങ്ങും എല്ലാം ഇളവിപ്പോയിരിക്കുന്നു. അപ്പോൾ അത് ഒന്ന് കൂട്ടിപ്പിടിച്ചൊന്ന് കെട്ടി. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച കർട്ടനെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ട് എളുപ്പ ജോലിയല്ലേ വാഷിംഗ് മെഷീൻ ഇടുന്നത്. ഇതൊക്കെ കഴുകിയെടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വേണം. കാരണം തോനെയുണ്ടല്ലോ കർട്ടനുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിക്കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ചെയ്തപ്പം എനിക്ക് നല്ല ഇതായിപ്പോയി റിസൾട്ടാണ്. കാരണം ഇത് ഇളവിപ്പോത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അതിനകത്ത് കിടന്ന് അടിച്ചത് അതിൻ്റെ ആ പിന്നെ അതിൻ്റെ റോ റിങ് എല്ലാം അങ്ങ് ഇളവിപ്പോയി. അപ്പോൾ ഇതേമാതിരി ഇതാ ഇങ്ങനെ ഒന്ന് ഇതൊന്നു ഊരണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കത്രി കൊണ്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതാ കൂട്ടിപ്പിടിച്ച് നമുക്ക് ഊരുന്ന ഊരിട്ടുണ്ടല്ലോ അത് ഇതേമാതിരി അങ്ങോട്ട് ഊരിയെടുക്കാം കെട്ടിയിട്ട്. ഇനി അടുത്തതും ഇതേമാതിരി നമുക്ക് കെട്ടിക്കൊടുക്കാം. അപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുക. സാധാരണ തുണി ഇടുന്ന കണക്ക് ഞാനങ്ങ് വരിയിട്ട് കഴുകി എടുത്തപ്പോഴാണ് ഇതിനകത്തുള്ള എല്ലാ കമ്പികളും പോയി കിടക്കുന്നത്. അപ്പം ഇതേമാതിരി എന്നെപ്പോലെ അറിവില്ലാത്ത ആൾക്കാർ ഒരുപാട് കാണുമല്ലോ. അപ്പം ചിലർക്കൊക്കെ അറിയായിരിക്കും. ഇപ്പം എല്ലാവർക്കും ബുദ്ധിയുള്ള ആൾക്കാരാണ്, ഇപ്പം എല്ലാവർക്കും അറിയാം എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇതേമാതിരിയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കർട്ടന് നല്ല സുരക്ഷയായിട്ട് ഇനി കഴുകിയെടുക്കുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് കുഴപ്പമില്ലാതെ. കണ്ട, ഇത് കണ്ട മൊത്തം ഇളവിപ്പോയി കിടക്കുന്ന കണ്ട, നല്ലൊരു കർട്ടനായിരുന്നു. അത് നാശമായിപ്പോയി. പിന്നെ എന്തോ ഇനി കളയാൻ പറ്റത്തില്ല, ഞാനങ്ങ് എടുത്തിടും, അതേ ഉള്ളൂ. അണ്ട, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊരു ടിപ്സാണ്, ടിപ്സ് ആൻഡ് ട്രിക്സാണ് വാഷിംഗ് മെഷീൻ ഇടുന്നത്. അതിൻ്റെ അഴുക്ക് പോകാനുള്ള ഞാൻ ചെയ്യുന്ന ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണിത്. കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള തുണികളും കൂടെ നമുക്ക് വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള കുറേ ഉണ്ട് കർട്ടനുകളൊക്കെ, ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇതേമാതിരി കെട്ടാനുള്ളതാണ്. അങ്ങനെ ഇതെല്ലാം ഞാൻ ചുരുട്ടി റെഡിയാക്കി 7-8 എണ്ണം വീതം അങ്ങ് ഇട്ട് കൊടുക്കും. 2-3 ആഴ്ചയേ കഴുകത്തുള്ളൂ. അപ്പോൾ നമുക്കിത് മെഷീനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അണ്ട, മിഷൻ തുറന്നതിന് ശേഷം അണ്ട ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് വന്ന അനുഭവമാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതൊക്കെ ചിലർക്ക് പറയല്ലോ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശരിയാ, അറിയാൻ വയ്യാത്ത ഒരുപാട്, എനിക്കറിയാൻ വയ്യാത്തതും കൊണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തപ്പം ഇതേമാതിരി സംഭവിച്ചത്. ഈ കർട്ടനെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം അങ്ങോട്ടിട്ട് കൊടുക്കട്ട്. നമുക്ക് ഇത് ഡോറങ്ങ് അടച്ചിട്ട് നമുക്ക് ഇനി ലിക്വിഡ് ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ അടപ്പിന് 2 അടപ്പ് ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുക്കാൻ, എന്നാലും എല്ലാവരും പറയും ഇതിനൊക്കെ പിന്നെ ലിക്വിഡാണ് നല്ലത്, അതുകൊണ്ട് ഞങ്ങൾ ലിക്വിഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ 2 അടപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു അളവ് പാത്രം ഉണ്ടായിരുന്നു, അതൊന്നും കാണുന്നില്ല, ഒഴിച്ചു കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഓണാക്കാം. ഉണ്ട്, ഇത് ഞാൻ 45-ൽ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം കഴുകി ഇട്ടേ എന്തുള്ളതാണ്, ഇനിയിപ്പോൾ സ്വിച്ച് ഇടാം. ഉണ്ട്, ഇതിപ്പോൾ കഴുകി ഓഫാക്കി ഇട്ടിരുന്നതായിരുന്നു, ഇനിയിപ്പോൾ അടുത്തത് ഇടുക. അപ്പം ഈ കർട്ടനാണ് ഇപ്പം ഞാൻ ഇടുക. ഇപ്പം 45 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഓണാക്കാം. ഓണാക്കി ഇപ്പോൾ അത് അവിടെ കിടന്നൊന്ന് കറങ്ങട്ടെ. കറങ്ങിയതിന് ശേഷം നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ കഴുകി എടുക്കരുത്, എഴുതി വെച്ചാൽ അഴുക്ക് പോകത്തില്ല. അതിനെന്താ വേണമെന്നറിയാവോ, ഞാൻ ഇങ്ങനെ ചെയ്തതിന് ശേഷം 45-35 വരുമ്പം ഞാനങ്ങ് ഓഫാക്കും. 35 വരുമ്പം അങ്ങ് ഓഫാക്കും, ഓഫാക്കി ഞാൻ
ഇനി അവിടെ കിടന്നോളും, അവിടെ കുറച്ച് നേരം അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമ്മൾ ചരുവത്തി ബക്കറ്റിനകത്ത് തുണി മുക്കി നനച്ച് വെക്കുമല്ലോ, കുതിരാൻ വെക്കുമല്ലോ സോപ്പ് പൊടിക്കാത്തിട്ട്. അതേമാതിരി താണ്ട കിടക്കുന്നുണ്ട്, നല്ല വെള്ള കളറിൽ ഇങ്ങനെ സോപ്പ് പൊടി നല്ല കുതിർന്ന് കിടക്കുവാണ്. അപ്പം ഇനി ഞാൻ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇനി അടുത്ത് ഓണാക്കത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എന്നാലേ അഴുക്ക് പോകണമല്ലോ, ഒറ്റയടിക്ക് കഴുകിയ അഴുക്ക് പോകത്തില്ല. എത്ര ഇതാണെങ്കിലും ഇതൊക്കെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നില്ലയോ. കർട്ടൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും ഊരി കഴുകത്തില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഓണാക്കുവാണ്. കുറേ നേരം കഴിഞ്ഞ് കുറേ 5-6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓണാക്കും. ഓണാക്കി കടന്ന് കറങ്ങുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല നമ്മുടെ പിന്നെ തുണിയുടെ, ഇതൊരു ടിപ്സാണ് തുണിയുടെ, എനിക്കും അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ കണ്ടുപിടിച്ച വഴി അതുകൊണ്ട് എല്ലാം കഴുകി വൃത്തിയായി എടുത്ത് ഇനി നമ്മൾക്ക് അതിൻ്റെ ആ റിങ്ങൊക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കാം ഒന്ന്. അണ്ട നല്ല കഴുകി വൃത്തിയായി നല്ല കളർ വന്ന്. അണ്ട ആ റിങ്ങൊന്നും പോകത്തില്ല, കെട്ടുകൂടി അഴിയത്തില്ല. ആ ഭാഗം അങ്ങനെ കിടന്നോളും, ബാക്കിയുള്ള ഭാഗം കിടന്ന് അടിച്ച് കഴുകി റെഡിയായി വരും. അണ്ട അങ്ങനെ എല്ലാം റെഡിയായി എടുത്തിട്ടുണ്ട്. അണ്ട ഇനി അഴിച്ച് കാണിച്ചു തരാം. പെട്ടെന്ന് ആ ഒരു അതിൻ്റെ ആ കെട്ടൊന്ന് വലിക്കുമ്പോഴത്തേക്ക് അത് ഞളവി വരും. നമുക്ക് കൊണ്ടു ചെന്ന് ഇനി വിരിച്ചിട്ടാൽ മതി. അണ്ട അങ്ങനെ അതങ്ങ് അഴിച്ചെടുത്ത് ഞാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.